പ്രവർത്തനം രണ്ട് സ്പ്രൈറ്റിനെ ചലിപ്പിക്കാം ഒന്നാമത്തെ പ്രവർത്തന ഘട്ടത്തിൽ നമ്മൾ നമുക്ക് വേണ്ട ഗെയിമിനുള്ള സ്റ്റേജ് അഥവാ ബാക്ക്ഗ്രൗണ്ട് ട്രാക്കും അതുപോലെ കാറും ഇവിടെ സജ്ജീകരിച്ചു ഈ കാറിനെ നമുക്ക് പ്രവർത്തനം തുടങ്ങേണ്ട ഭാഗത്തേക്ക് വേണമെങ്കിൽ ക്രമീകരിക്കാം ഇനി നമ്മളുടെ കീബോർഡിലുള്ള ആരോ കീകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ കാറിനെ നിയന്ത്രിക്കണം അപ്പ് ആരോ കീ ഉപയോഗിക്കുന്ന സമയത്ത് ഈ കാർ മുന്നോട്ട് പോകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇഫ് ആണെങ്കിൽ എങ്കിൽ എന്നൊരു കണ്ടീഷൻ അവിടെ വരുന്നുണ്ട് അത് കൺട്രോളിൽ പോയതിന് ശേഷം ഇഫ് എന്ന കണ്ടീഷൻ ഈ ബ്ലോക്ക് ഇങ്ങോട്ട് വലിച്ചിടുന്നു ഇഫ് എന്ത് കണ്ടീഷനാണ് അപ്പ് ആരോ കീ പ്രസ് ചെയ്യുന്ന സമയത്ത് അത് സെൻസിംഗ് ആണ് അപ്പോൾ സെൻസിംഗ് എന്നതിൽ നിന്ന് കീ സ്പേസ് പ്രസ്ഡ് എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഇഫിൻ്റെ കണ്ടീഷൻ്റെ ഈ സ്പേസിലേക്ക് ഇത് ഇടുന്നു ഇപ്പോൾ ഇഫ് കീ സ്പേസ് പ്രസ്ഡ് എന്നാണ് ഇവിടെ ഡിഫോൾട്ടായിട്ട് വന്നിട്ടുള്ളത് ഇവിടെ ഇതിനറ്റത്തുള്ള ഈ കോംബോ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് അപ്പാരോ നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന കണ്ടീഷൻ ഇഫ് കീ അപ്പാരോ പ്രസ്ഡ് അപ്പ് ആരോ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കാറിന് സംഭവിക്കേണ്ടത് മോഷനിൽ പോയിട്ട് നമുക്ക് മൂവ് ടെൻ സ്റ്റെപ്സ് എന്ന് കൊടുക്കാം അപ്പോൾ ആരോ കീ പ്രസ് ചെയ്യുന്ന സമയത്ത് 10 സ്റ്റെപ്പ് കാറ് മുന്നോട്ട് പോകുന്നു ഇത് എപ്പോഴെല്ലാം നമ്മൾ ആരോ കീ പ്രസ് ചെയ്യുന്നുണ്ടോ അപ്പോഴെല്ലാം ഇത് സംഭവിക്കണം ഫോർ എവർ അത് കൺട്രോളിൽ ബ്ലോക്കിൽ പോയി ഫോർ എവർ എന്ന ഈ ഒരു ഭാഗം കൂടെ ഇങ്ങോട്ട് ചേർത്ത് വെക്കുന്നു ഫോർ എവർ എല്ലാ സമയത്തും ഇഫ് അപ്പ് ആരോ കീ പ്രസ്ഡ് മൂവ് ടെൻ സ്റ്റെപ്സ് ഇനി ഇത് വർക്ക് ചെയ്യേണ്ടത് ഇതെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് ചെയ്യുന്ന ഈ ഒരു കൺട്രോൾ കൂടി ഇങ്ങോട്ട് ഇടാം അങ്ങനെയാണെങ്കിൽ ഈ ഗ്രീൻ ഫ്ലാഗിൽ ക്ലിക്ക് ചെയ്താൽ അല്ലെങ്കിൽ ഈ ഗ്രീൻ ഫ്ലാഗിൽ ക്ലിക്ക് ചെയ്താൽ ഈ പ്രവർത്തനം ആരംഭിക്കും ഈ ഗ്രീൻ ഫ്ലാഗിൽ ക്ലിക്ക് ചെയ്തു അപ്പോൾ ഈ കോഡുകളെല്ലാം ആക്റ്റീവ് ആയതായി നമുക്ക് മനസ്സിലാകാം ഇനി ഞാൻ അപ്പാരോ കീബോർഡിലുള്ള അപ്പാരോ കീ പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം കാർ മുന്നോട്ട് നീങ്ങുന്നതായിട്ട് കാണാം ഇവിടെ ഒരു ക്ലിക്കിന് തന്നെ ഒരുപാട് ദൂരം മുന്നോട്ട് കാർ പോകുന്നത് കൊണ്ട് നമുക്ക് ഇതിൻ്റെ മൂവ് ടെൻ സ്റ്റെപ്സ് എന്നുള്ളത് നമുക്കൊന്ന് മൂവ് ഫൈവ് സ്റ്റെപ്സ് എന്നാക്കി മാറ്റാം ഈ ഗെയിം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി സ്റ്റോപ്പ് എവരിത്തിങ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം മൂവ് ടെൻ സ്റ്റെപ്സ് എന്നുള്ളത് നമുക്ക് ക്ലിക്ക് ചെയ്ത് മൂവ് ഫൈവ് സ്റ്റെപ്സ് എന്നാക്കി മാറ്റാം ഇനി ഡൗൺ ആരോ കീ പ്രസ് ചെയ്യുന്ന സമയത്ത് കാർ പിന്നോട്ട് പോകണം അതിനും ഇതുപോലെ തന്നെയാണ് കോഡുകൾ ക്രമീകരിക്കേണ്ടത് കൺട്രോൾ കീ കൺട്രോളിൽ നിന്നും ഇഫ് എന്ന് തന്നെയാണ് നമുക്ക് ആവശ്യം ഇഫ് സെൻസറിൽ പോയി ഇഫിൻ്റെ കണ്ടീഷൻ സ്പേസിലേക്ക് ഈ കണ്ടീഷൻ ഇഫ് കീ ഡൗൺ ആരോ പ്രസ് ചെയ്യുന്ന സമയത്ത് മൂവ് ചെയ്യണം മോഷനിൽ മൂവ് ടെൻ സ്റ്റെപ്സ് എന്നുള്ളത് നമുക്ക് മൂവ് ഫൈവ് സ്റ്റെപ്സ് എന്നാക്കാം മാത്രവുമല്ല ഇത് പുറകോട്ട് പോകണം എന്നുള്ളതിന് മൈനസ് ഫൈവ് എന്നും നൽകാം ഇത് ക്ലിക്ക് ചെയ്ത് ഇതിനകത്തേക്ക് ഡ്രാഗ് ചെയ്താൽ ഈ ഫോർ എവർ എന്ന ലൂപ്പിനകത്ത് ഇത് വരും ഇനി നമുക്കിതൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം ഫ്ലാഗിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവ ഒരു വെളുത്ത നിറം ചുറ്റും വരുന്നതോടുകൂടി ഈ കോഡ് പ്രവർത്തനക്ഷമമായി എന്നാണ് കാണിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ കീബോർഡിലെ അപ്പാരോ ഉപയോഗിക്കുമ്പോൾ കാർ മുന്നോട്ടും ഡൗൺ ആരോ ഉപയോഗിക്കുന്ന സമയത്ത് കാർ പിന്നോട്ടും ചലിക്കുന്നതായിട്ട് കാണാം ഇനി റൈറ്റ് ആരോയും ലെഫ്റ്റ് ആരോയും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വലത് ഭാഗത്തേക്കും ഇടത് ഭാഗത്തേക്കും കാറിനെ തിരിക്കണം ഇവിടെ ഞാനിതൊന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ് അതിനുവേണ്ടി അതും ഇഫ് കണ്ടീഷൻ തന്നെയാണ് കൺട്രോളിൽ പോയി ഇഫ് ഇഫ് കൊണ്ടുവരുന്നു അതിനുശേഷം അതിൻ്റെ കണ്ടീഷൻ സെൻസ് കീ ഇഫ് എന്നുള്ളതിനേക്ക് അതിൻ്റെ കണ്ടീഷൻ സ്പേസിലേക്ക് ഇഫ് കീസ് റൈറ്റ് ആരോ പ്രസ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കേണ്ടത് മോഷനിൽ വലത് ഭാഗത്തേക്ക് തിരിയണം ടേൺ 15 ഡിഗ്രി എന്ന വലത് ഭാഗത്തേക്ക് 15 ഡിഗ്രി തിരിയണം എന്ന ഈ ഓപ്ഷൻ ഇവിടെ ഇട്ടു 15 എന്നത് ചുരുക്കി 5 എന്നാക്കി ഇതുപോലെ തന്നെ കൺട്രോൾ കീയിൽ നമുക്ക്
റൈറ്റ് ആരോയുടെയും ഈ സമയത്ത് തന്നെ ചെയ്യാം ഇഫ് സെൻസിംഗിൽ പോയിട്ട് കീ സ്പേസ് പ്രസ്ഡ് എന്ന് ചേർത്തതിന് ശേഷം ലെഫ്റ്റ് ആരോ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇടതുവശത്തേക്ക് മോഷൻ എന്ന ബ്ലോക്കിൽ നിന്നും ടേൺ ഇടത് ഭാഗത്തേക്ക് തിരിയുക എന്നുള്ള ഇത് അതും 5 എന്ന് നൽകുക ഇപ്പോൾ അപ്പ് ആരോ കീ ഡൗൺ ആരോ കീ റൈറ്റ് ആരോ ലെഫ്റ്റ് ആരോ എല്ലാം റെഡിയായി ഇവ തമ്മിൽ ക്ലിക്ക് ചെയ്ത് ചേർക്കാം അതുപോലെ തന്നെ ഇതിൽ ക്ലിക്ക് ചെയ്തതിനകത്തേക്ക് ഇതിനെ ചേർക്കാം കൃത്യമായിട്ട് തന്നെ ചേർക്കേണ്ടതാണ് ഫോർ എവർ ലൂപ്പിനകത്ത് വ്യത്യസ്ത ഇഫ് ബ്ലോക്കുകളായിട്ടാണ് ഇവ വേണ്ടത് ഏറ്റവും മുകളിലായി വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്കിടും ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ ആവശ്യമായ രണ്ടാമത്തെ പ്രവർത്തനത്തിന് ആവശ്യമായ മുഴുവൻ കോഡുകളുമായി നമുക്കിതൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് ഗ്രീൻ ഫ്ലാഗിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ഇത് പ്രവർത്തനക്ഷമമായി ആരോ കീ ക്ലിക്ക് ചെയ്യുക മുന്നോട്ടുള്ള അപ്പ് ആരോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മുന്നോട്ട് ലെഫ്റ്റ് ആരോ കീ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തിരിയുന്നതായിട്ട് നമുക്ക് കാണാം ഈ രൂപത്തിൽ ഇത് പ്രവർത്തിക്കുന്നു ശേഷം ഇനി അപ്പോൾ രണ്ടാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കുക